സംസ്ഥാന സർക്കാർ വിമുക്തി എന്ന ഒരു പരിപാടി സംസ്ഥാന തലത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുമായി സംയോജിപ്പിച്ച് സ്കൂളുകളിൽ എങ്ങനെ ഈ പ്രവർത്തനം നടത്താം എന്ന ചർച്ചയാണ് ആദ്യം ഉയർന്നു വന്നത്. ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റും, ജനകീയമായി പ്രശ്നം നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, ഡ്രഗ് ഫ്രീ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും എന്ന ശുഭാപ്തി വിശ്വാസമാണ് കഴിഞ്ഞ രണ്ട് ചർച്ചകളിലൂടെയും ഉണ്ടായത്. അതുകൊണ്ട് ഈ ചർച്ച അങ്ങനെ കൂടി കഴിഞ്ഞാൽ ഈ മൂന്ന് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഒരു മൊഡ്യൂൾ തയ്യാറാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ മൊഡ്യൂൾ കേരളത്തിൽ വ്യാപകമായി നടപ്പിലാക്കി ഭാവിയിൽ ലഹരി ഉപയോഗം ഇല്ലാത്ത, ലഹരി വിമുക്തമായ ഒരു തലമുറയെ സ്കൂളുകളിൽ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ലക്ഷ്യം ഇതാണ്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കാത്ത ഒരു തലമുറയെ നമ്മുടെ വിദ്യാലയങ്ങളിൽ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. നമുക്കിന്ന് പല മാധ്യമ വാർത്തകളും സൂചിപ്പിക്കുന്നത് ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കണമെന്നാണ്. അത് സംബന്ധിച്ച് സ്കൂൾ അധികൃതരുടെ വിലയിരുത്തൽ എന്താണ്? അത്തരത്തിലുള്ള ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗ വർദ്ധനവ് എന്ന് പറയുന്നത് ശരിയാണോ? തടയാൻ കഴിയുന്നുണ്ടോ? അതല്ലെങ്കിൽ നമുക്ക് പൊതുവായി ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ചൂണ്ടി കാണിച്ച പോലെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ ഭാഗമായി സമൂഹത്തിൽ പൊതുവായി ഈ മാറ്റം വരും എന്നുള്ളതാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ സ്കൂളുകളെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ, ഒരു തലമുറയെ ശരിയായ പാതയിൽ നയിക്കാൻ ആവശ്യമായിട്ടുള്ള ബൃഹത് പദ്ധതികൾ, അതിൻ്റെ ഔപചാരികമായ നമ്മൾക്ക് അവരിൽ നിന്നല്ലാതെ അടുത്ത അവരുടെ ഫ്രണ്ട്സിൽ നിന്ന് നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടും.
ഇങ്ങനെ ഈ കുട്ടികളുണ്ട്, അവര് നോട്ട് ചെയ്യുന്നുണ്ട്, ഈ ഫ്രണ്ട്സ് നോട്ട് ചെയ്യുന്നുണ്ട് അടുത്ത കടകളിൽ പോകുന്നത്. നമ്മളിവിടെ വെട്ടലയില് ഒരു 2012 സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം നടത്തിയപ്പോഴത്തേക്കും അവിടെ അവരുടെ ഈ കുട്ടികളുടെ ഫ്രണ്ട്സ്, അത് ക്ലാസ്സിൽ 10th ക്ലാസ്സിൽ ഒന്നോ രണ്ടോ കുട്ടികളേ ഉള്ളൂ, അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു കടയിൽ ഇത് കൊടുക്കുന്നുണ്ടെന്ന് അറിയുകയും നമ്മളത് പോലീസിന് ഇൻഫോം ചെയ്യുകയും, പക്ഷേ അതിന് അപ്പൊ തന്നെ ഉള്ള ഒരു പെട്ടെന്നുള്ള ഒരു നടപടിയോ അല്ലെങ്കിൽ പോലീസ് നിരീക്ഷിക്കുകയോ അതും നമ്മൾക്ക് ഉണ്ടാവാറില്ല സർ. നമ്മൾ